Sadgamaya Asatoma Sadgamaya Mrityorma Amridam Gamaya Mrityorma Amridam Gamaya. ശ്രീരാമഭക്തനായ ഹനുമാന്റെ മനോഹരമായ വിഗ്രഹം, ഇത്രയും ബ്രഹ്മാണ്ഡമായ വിഗ്രഹം ശില്പകലയുടെ കളിവീടായ ശുചീന്ദ്രം ക്ഷേത്രത്തിലല്ലാതെ ഭാരതത്തിൽ മറ്റെങ്ങും കാണാൻ സാധ്യമല്ല. ഒറ്റക്കല്ലിൽ കൊത്തിയുണ്ടാക്കിയ അതുല്യമായ വ്യാളി വായ്ക്കകത്തുള്ള ഗോളം പുറത്തെടുക്കാൻ കഴിയുകയില്ല. ശില്പിയുടെ കരവിരുത്, ആഹാ, അത്ഭുതകരമായിരിക്കുന്നില്ലേ? புலகலந்த பெருமாள், இவர்தான் சிவபெருமான். കന്യകയായ ദേവിയെ പരാശക്തി അപ്പുറത്ത് മൂന്ന് സമുദ്രങ്ങൾ മേളിക്കുന്ന മുനമ്പിൽ ശുചീന്ദ്രത്തെ ശിവനെ തപസ് ചെയ്യുകയായിരുന്നു. വിവാഹം ദേവന്മാർ നിശ്ചയിച്ചു. അർദ്ധരാത്രിയാണ് വിവാഹത്തിനുള്ള മുഹൂർത്തം. ശുചീന്ദ്രത്ത് നിന്നും മുഹൂർത്തത്തിന് എത്തിച്ചേരാൻ വേണ്ടി തിരക്കിട്ട് നടന്ന ശിവൻ പൂവൻകോഴിയുടെ രൂപത്തിൽ വന്ന് ദേവേന്ദ്രൻ കുഴിത് കേട്ടു. മുഹൂർത്തം തെറ്റിയെന്ന് കരുതി ദുഃഖിതനായി തിരിച്ചു പോന്നു. അല്ല, മുത്തച്ഛൻ പറഞ്ഞു. ഒന്നും മിണ്ടാതിരിക്കാൻ, ഒക്കെ കള്ളന്മാരല്ല. സ്മൈൽ, ഹലോ. എന്നിട്ട് ദേവി എന്ത് ചെയ്തു? ദേവി വരണമാല പൊട്ടിച്ചെറിഞ്ഞു, പന്തൽ വലിച്ചു ചീന്തി, വിഭവങ്ങളെല്ലാം മണലിലൊഴുക്കി. ഇന്നും കന്യാകുമാരിയിലെ മണലിന്റെ നിറഭേദം. ഇങ്ങോട്ട് നോക്കൂ മാലതി, ഒന്നും ചിരിക്കൂ. എനിക്ക് ചിരി വരണ്ടേ? എന്നിട്ട് ദേവിയോ? ദേവി ഇന്നും നിത്യകന്യകയായി കാത്തിരിക്കുന്നു. ആ, പോസ് നന്നായി. എനിക്ക് ചിരി വന്നില്ല. ആവശ്യമില്ലാത്തപ്പോഴൊക്കെ ചിരിക്കും. ചിരി എനിക്ക് ഈ സ്ഥലമൊക്കെ അറിയാം. ഇവിടെ അടുത്തൊരു കടയിൽ ബെസ്റ്റ് കോഴി പരിചയം കിട്ടും. ഞങ്ങൾ ട്രിവാൻഡ്രത്താവുമ്പോൾ കേറി കയറെ. വേഗം പോയാലേ സൂര്യാസ്തമാനം കാണാൻ ഒക്കത്തുള്ളൂ. ഇവിടെ നിന്ന് നാളെ കാണാനില്ലല്ലോ. സ്വാമിയല്ലേ, സ്വാമിമാർക്ക് അപ്രത്യക്ഷമായുള്ള വിദ്യ അറിയാം. മജീദേ, ഡോറടയ്ക്ക്. ഇനി നമ്മൾ പോണത് നേരെ കന്യാകുമാരി. Thank you.
കച്ചവടം കൊണ്ടൊന്നും ഈ കാലത്ത് ഗുണമില്ല സ്വാമി. സെയിൽസ് ടാക്സുകാരുടെ ശല്യം കുറച്ചാണ്. ചിലപ്പോ തോന്നും ഇതെല്ലാം വലിച്ചെറിഞ്ഞ് വല്ലയിടത്തും ചെന്നിരുന്ന് ആധ്യാത്മികമായിട്ട് കാലം കഴിക്കുക ഭേദം. എന്തേ സ്വാമി? എനിക്ക് മനസ്സിലായില്ല. അല്ല മനസ്സിലായില്ല. ജനകൻ പറഞ്ഞ കാര്യമാണ്, എന്റെ സമ്പത്തിന് അവസാനമില്ല, എന്നാൽ എനിക്ക് യാതൊന്നുമില്ല. കടൽ കാണുന്ന എന്നും എനിക്കിഷ്ടമാണ്. നിന്റെ വീട്ടിൽ വന്ന ആദ്യ ദിവസം വൈകുന്നേരം നമ്മളെല്ലാവരും കൂടി കടൽ കാണാൻ പോയി. മലരയ്ക്ക് ഓർമ്മയുണ്ടോ? ഓ, ചേച്ചിയുടെ കൈപിടിച്ച് വെള്ളത്തിലിറക്കി. നിനക്ക് പേടിയായിരുന്നു, നീ അന്ന് കുട്ടിയാ. ചേച്ചിയുടെ പടം എടുത്തു. അപ്പോഴൊക്കെ ശ്രീരാമൻ കള്ളനെന്ന് മണലിലെഴുതി ഞാൻ തെങ്ങിന്റെ ചോട്ടിലിരുന്നു. എനിക്കൊരു ഭംഗിയും തോന്നിയില്ല. ചേച്ചിക്ക് നിന്റെ ഭംഗിയുണ്ടെന്ന് ആര് പറഞ്ഞു? ചേച്ചിയുടെ കാര്യമല്ല പറഞ്ഞത്, കടലിന്. എന്റെ പെട്ടി ഒന്ന് എടുത്തു തന്നാൽ. അപ്പോൾ സ്വാമി ഞങ്ങളുടെ കൂടെ ഇല്ല? ഇല്ല. പിന്നെ അത് ഉങ്ങ അപ്പനുടേ ബസ്സാ. ഇന്ന് വേഗം അങ്ങോട്ട് വച്ചിക്ക് വേണ്ട. ടൈം എന്തായി സാർ? ഓ, ഇതെന്റെ ഏഴാമത്തെ കാലുപിടുത്തോ എന്റെ സ്വാമി. എന്റെ തൊഴിലിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഒന്ന് അനുഗ്രഹിച്ചിട്ട് പോണേ എന്റെ സ്വാമി. നിന്റെ തൊഴിൽ നീ അഭിവൃദ്ധിപ്പെടും. ഓ, ഇനി ഞാൻ രക്ഷപ്പെടും കറണ്ട് കെട്ടാണേലും. ജിനു, ആ സ്വാമി നമ്മളെ വലത്തേ നോക്കി അനുഗ്രഹിച്ചു കേട്ടോ. ഇന്ന് 10 രൂപ വെക്കുന്ന ലക്ഷണമുണ്ട്. പൊഴഞ്ഞോണ്ട് ഇങ്ങ് വരാതെ പോയി നോക്ക്, ആരെങ്കിലും കിട്ടും. എന്നാ പിന്നെ ആ സ്വാമിയെ തന്നെ ചാക്കട. അല്ല എന്ത് ചെയ്യാനാ? ആ
വെറുതെ നേരം കളയാനല്ലേ? അല്ല, എന്നോട് കച്ചവടം പാടില്ലെന്നുണ്ടോ? എനിക്ക് വേറെ പണിയുണ്ട്. സ്വാമിമാരുണ്ടോ മാലയും വളയും വാങ്ങുന്നു. ഏ സാറേ 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 സാറേ, ഒരു മാല നല്ല ശംഖുമാല സാറേ, ഒരു അമ്മ ഒരു മാല വാങ്ങിക്കോ അമ്മ, നല്ല മാല, നല്ല കല്ലുമാല, മോക്കിട്ട നല്ല ഭംഗിയുണ്ടോ സാറേ, ഒരു രൂപയുള്ളു സാറേ. फिर क्या हुआ? अरे भाई बोलो तो सही. हाँ अच्छा, वो माधवन के पास फोन दे दो. माधवन को हाँ माधु निन्नोड नम्मल अन्ने परन्नु आ कड़पुरत्ते गोडाउन निन्न ओरु 500 चाकरत्त माट्टान. हाँ नी केट्टिल्ल, इप्पो आर्क्का उंडा नष्टम? आर्क्का उंडा नाशम पिडिच्चोने लाव. भगवान, अरे भगवान, जय राम जी की, जय राम जी की, अरे भगवान. ഞങ്ങൾ ഈ മുറിക്ക് പേരിട്ടിരിക്കുന്നത് സ്വാമി മുറി എന്ന. ഏത് സ്വാമിമാര് വന്നാലും മാലയിൽ ഈ മുറിയെ കൊടുക്കൂ. 10 മുറി എന്ന് വെച്ചാൽ ഇന്നലത്തെ വെള്ളമാണ് കുടിക്കല കേട്ടോ. 10-ാം നമ്പർ മുറി. അതുകൊണ്ട് ആവശ്യമില്ല, കാറ്റിന്റെ ആവശ്യമില്ല, അത് തുറന്നിട്ടാ നല്ല കാറ്റ. ആ പിന്നെ പൈസ കൊടുക്കുന്നല്ലേ ഇട്ടോ. ഇത് തുറന്നിട്ടാൽ നല്ല കാറ്റ. ആഹാ, ഇവിടെ നോക്കിയാൽ നല്ല സൈറ്റ. ആ ഞാൻ പോയി വാട്ടർ സപ്ലൈ കൊടുക്കാം. രാത്രി പ്രത്യേകമല്ലോ കഴിക്കാൻ. ഓ എന്തെങ്കിലുമൊക്കെ മതി, അരിയാഹാരം മതി. സ്വാമി ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ളൂ? വളരെ മുമ്പ് വന്നിട്ടുണ്ട്. ആ അന്നീ വർഷം ഉണ്ടായിരിക്കില്ല. ഇതിനെ കല്ലിട്ടപ്പം മുതൽ ഞാൻ ഇവിടെ ഉണ്ട്. ഒരു കാര്യമില്ല സ്വാമി, മിനിസ്റ്റർ വന്നപ്പം പറഞ്ഞു, മന്ത്രി വന്നപ്പം പറഞ്ഞു, ഒരു കാര്യവും ഇല്ല. ഞങ്ങളുടെയൊക്കെ സ്കെയില് അബദ്ധമാണ് സ്വാമി. ആ വിങ്ങിലെ മുറിയാണ് ബെസ്റ്റ്, പക്ഷെ അവിടെ നിന്ന് നോക്കിയാൽ ഈ വിങ്ങിലെ മുറിയാണ് ബെസ്റ്റ് ബെസ്റ്റ്. അവിടെ നിന്ന് നോക്കിയാൽ ഉദയവും അസ്തമനവും ഒരേ സമയത്ത് കാണാം. അല്ല കാണാം, ആ നിൽക്കുന്നതാണ് കെ ബി ടി മുതലാളിയുടെ മകൻ ജയൻ മുതലാളി. സ്വാമി അറിയുവോ ഈ കെ ബി ടിക്കാരെയൊക്കെ? ഇല്ല. ഓ ബസ് സർവീസ്, എസ്റ്റേറ്റ്, ഒറ്റ മകനാ, ഭയങ്കര സാധനമായിരുന്നു. കാശ് കുറച്ച് ചെലവാക്കി, ആ ചെലവാക്കിയാലും തീരാത്തതുപോലെ ഉണ്ടല്ലോ. ഒരാഴ്ചയായി ഇവിടെ വന്നിട്ട്, ഇനി മദ്യം കഴിച്ചാൽ ചികിത്സയില്ലെന്നാ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അയ്യോ എന്റെ സ്വാമി ഇപ്പൊ ഒന്ന് കാണണം, പരമ സാധുവ, സിഗരറ്റ് പോലും വലിക്കത്തില്ല. സ്വാമിയുടെ കണ്ണാശ്രമം എവിടാ? അല്ല ഈ ആശ്രമം എവിടാ? എനിക്ക് ആശ്രമമില്ല. നാടോ? പണ്ടേ ഉപേക്ഷിച്ചാണ്. ഇനി അവകാശം പറയുന്നതിൽ എന്തർത്ഥം? സ്വാമിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. അത് കണ്ടോ ആ ക്രെയിൻ പൊങ്ങി പൊങ്ങി പോകുന്നത്? അത് കണ്ടോ നോക്കൂ.
അതാണ് മണ്ണു മാന്തി കപ്പൽ. അത് അപ്പുറത്തിടുകയാണല്ലേ? അപ്പുറത്ത് കപ്പല് മണ്ണു വന്നോ? അതിലെന്താണ് മോളെ? ഇവിടെ എല്ലാം കപ്പലും എന്റെ സ്ഥലമായിരിക്കും അല്ലേ അമ്മേ? വേഗം ഇത് ദേവി ശിവന് വേണ്ടി ഒറ്റക്കാലിൽ തപസ് ചെയ്ത കാലിന്റെ അടയാളമാണ് ശ്രീപാദം. സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക, ഇറ്റ് ഫിൽസ് മൈ ഹാർട്ട് വിത്ത് ജോയ്. ചേട്ടാ, രണ്ടു ബസ് നിറയെ ആളുകൾ വന്നു പോയിട്ടും ആണെന്ന് പറഞ്ഞവൻ ഒരുത്തൻ അതിലില്ലാതെ പോയില്ലേ? ഈ വരുന്നത് ദൈവം ഒരുത്തനെ ഇതിലിരുത്തി. അത് ശരിയാ, നീ നല്ല സ്മൈലിംഗിൽ അങ്ങ് നിന്നോ. നിങ്ങൾ അത് ഞാൻ ഏറ്റു. സാർ, മണി എന്തായി? മണി ഒരു തേങ്ങായോടുമായി. വേറെ ആളോ നോക്ക്. ഒരു ഗുണമില്ല. ഈ നക്കാപ്പിച്ചക്കാശ് കിട്ടുന്ന കച്ചവടം വലിച്ചെറിഞ്ഞ് നീ എന്റെ കൂടെ നിക്കണം. നിനക്ക് പാവാടക്കുത്ത് നിറച്ച് റോട്ടുമായിട്ട് പോകാം. ഈ ചിന്നൊക്കെ മഹാ തീത്ത നല്ല കേൾവി. സാരല്ല അമ്മേ, മാല മാല അമ്മ ഒരു മാല, നല്ല മാല അമ്മേ. ഏ മോദിസായി, കറുത്ത മണ്ണ് എവിടെ? ആ ടൗവൽ ഇങ്ങ് വരും. ദാദാ വേണ്ട, ബാഗിൽ ഇട്ടോളാം. Thank you.
നമസ്തേ. നമസ്കാരം. സ്വാമി വരുന്നത് ഞാൻ കണ്ടു. അസ്തമനം കാണാൻ ഇത്ര ആളുകൾ വരുന്നതാണ് അത്ഭുതം. ഉദയം കാണാൻ ഒരാളും പുറത്തിറങ്ങാറില്ല. അസ്തമനം കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം പുറത്തിറങ്ങൂ? എനിക്ക് ഭയമാണ്. എന്തിന്? സ്വാമിക്ക് തോന്നിയിട്ടില്ലേ? എനിക്ക് എനിക്കിത് മരണം കാണുന്ന പോലെയാണ്. രാത്രിയാണ് കൂടെ ഭയങ്കരം. അലകളുടെ ശബ്ദം, മണ്ഡപത്തിലെ വിളക്കുകൾ. കഴിഞ്ഞ 6 രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ കുട്ടിക്കാലത്ത് ഞാൻ ചെയ്യാറുള്ളത് പോലെ അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, വിജയൻ എന്നൊക്കെ ജപിച്ച് കിടന്നു നോക്കി. ഫലമുണ്ടായില്ലേ? സ്വാമിക്ക് ശല്യമാവുന്നുണ്ടോ? എങ്കിൽ ഞാൻ പോകാം. ഇല്ല, പറയൂ. ഞാൻ ആരോടെങ്കിലും സംസാരിച്ചിട്ട് ദിവസങ്ങളായി. മൗനവ്രതം, ഏകാന്ത തടവ്, ശിക്ഷ ഞാൻ തന്നെ വിധിച്ചതാണ്. സ്വാമി സന്യാസം സ്വീകരിക്കാൻ? ജീവിതത്തിന്റെ ക്രൂരത കൊണ്ടല്ല. തടവുമുറികൾ പലതരമാണ് ജയൻ. ജോലിക്കാർ പറഞ്ഞു കാണും എന്നെ പറ്റി. അല്പം മുഴുവൻ പറഞ്ഞു കേൾക്കാതിരുന്നത് സ്വാമിയുടെ ഭാഗ്യം. എന്താ വീട്ടിൽ പോയില്ലേ? എന്താ മാലക്കച്ചവടം കഴിഞ്ഞല്ലേടി വന്നേ? ഒരു നീന്തൽക്കാരൻ. ഇതിലും നന്നായി ശങ്കരൻ നീന്തും. ഏതായി ശങ്കരൻ? ആ പാറയിൽ പണിയെടുക്കുന്ന ശങ്കരനെ അറിയില്ലേ? ഇല്ല. ശങ്കരൻ വേണമെന്ന് വെച്ചാ ഇതാ ആ പാറയിലേക്ക് നീന്തും. എനിക്ക് പേടിയാ, വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടാ. അത്ര പ്രയാസമാണോ? ഇല്ലില്ല. എന്നാ സ്വാമി ഒന്ന് നീന്തി നോക്കി. ആർക്കും അത്രയ്ക്ക് ദൂരം നീന്താനാവില്ല. പണ്ടൊരു സ്വാമി നീന്തിയ ശേഷം ഒറ്റ ആൾക്കും അത്രയ്ക്ക് ധൈര്യം വന്നിട്ടില്ല. അത് വളരെ വളരെ മുൻപാണ്. അതിനുശേഷം പിന്നെ ഒരാൾ നീന്തിയിട്ടുണ്ട്. എനിക്കറിയാം. നോണ, സ്വാമിക്ക് ഒന്നും അറിയില്ല. അതെ, ഇന്ന് എത്ര രൂപയ്ക്ക് വിറ്റു? 6 രൂപ. മിടുക്കി. നിന്റെ പേരെന്താ? പാർവതി. നേരം സന്ധ്യയായിട്ടും പിന്നെയും പണി. ഇങ്ങോട്ട് വരട്ടെ. നീ വീട്ടിൽ പോകുഞ്ഞെ, അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. എനിക്ക് അമ്മയില്ല. അച്ഛനോ? ഞാൻ കണ്ടിട്ടുകൂടിയില്ല. മുത്തശ്ശിയുടെ വക ചീത്തയുണ്ടാവും. കണ്ണ് കാണാത്തവർക്ക് എങ്ങനെയാ സന്ധ്യയായി വെളിച്ചായി എന്നൊക്കെ അറിയാം. മുത്തശ്ശിക്ക് കണ്ണ് കണ്ടുകൂടെ? ആഹാ, ചീത്ത പറഞ്ഞാലും മുത്തശ്ശ എനിക്ക് പേടിയില്ല. മാമൻ വീട്ടിൽ വരില്ലേ എന്നാ എപ്പോഴും പ്രാർത്ഥന. നിന്റെ മാമനോ? മാമൻ മഹാമോശാണ്. നാട്ടുകാർക്കോ മുഴുവനും പേടിയാണ്. പോലീസുകാരനെ തല്ലിയിട്ട് ജയിലിൽ പോയ വീരപ്പനെ സ്വാമി കേട്ടിട്ടില്ലേ? ഈ സ്വാമിക്ക് ഒന്നും അറിയില്ല. എന്തത്ര വൈകിയത്? ചില ദിവസം വൈകും. തിരക്കുണ്ടെങ്കിൽ നിനക്ക് പോവായിരുന്നില്ലേ? വീട്ടിൽ പോയില്ലേ? ചൂണ്ടക്കാരൻ അന്തോണിയും സേവിയറും ഇന്നലെ നിന്റെ മാമന് നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട്. പണിസ്ഥലത്ത് ആരോ പറഞ്ഞു. കിട്ടട്ടെ, കണ്ണിലൊടിച്ച് തല്ലുണ്ടാക്കാൻ പോയ അങ്ങനെ തന്നെയാ. എന്നെ ഒരിക്കൽ ചീത്ത പറഞ്ഞപ്പോ ഞാൻ കേട്ടു. ഇനി വല്ലതും പറഞ്ഞാൽ ചുട്ടികൾ കൊണ്ട് ഞാൻ തലയ്ക്ക് ചേർത്തു. അയല മോശ, ഒന്നിനും പോണ്ട. കേട്ടില്ല എന്ന് നടിച്ചു നടന്നോളൂ. ഒരു മാമൻ. എന്റെ മാമനൊന്നും അല്ല. പിന്നെ എന്തിനാ അങ്ങനെ വിളിക്കുന്നത്? തന്റെയും തള്ളിയില്ലാത്തപ്പോ മുത്തശ്ശി പോറ്റിയതാ.
അമ്മ അണ്ണാന്ന് വിളിച്ചു. പിന്നെ ഞാൻ എന്താ വിളിക്കുക? പണ്ട് പോത്തിന്റെ കൂലി മുത്തശ്ശി കിട്ടണല്ലേ. വെള്ളക്കാരി വന്നിട്ടുണ്ട്, മൂന്ന് മാല വാങ്ങി. ഇന്ന് മോശല്ല. എന്ത് കാണാനോ ഇവിടെ ഇവിടെ വരണത്? നമുക്കറിയോ, അയ്യേ അവരുടെ വേഷം കാണണം. ആന ഏതാ പെണ്ണ് ഏതാന്ന് തിരിച്ചറിയില്ല. ആർക്കെങ്കിലും നീന്താനാവോ? നീ നീന്താൻ പോകുന്നുണ്ടോ? അതല്ല, മുമ്പ് ഒരാള് നീന്തിയിട്ടുണ്ട് അത്രേ. സ്വാമിക്ക് അയാളെ അറിയാന്ന്. ഏത് സ്വാമി? ദേ അവിടെ നിന്നിരുന്ന സ്വാമി. നേരായി പോയിക്കോ. With love.
കാശി നേരത്തെ തന്നല്ലോ. Now get out. No, please. പ്രേമം പഴയ പാത്രങ്ങൾ പോലെ വിലയ്ക്ക് വാങ്ങാൻ നടന്ന വഴിവാണി പക്കാലൻ. നികുതി പിരിച്ചത് ഗവൺമെന്റ് റെസ്റ്റ് ഹൗസ് പണിയുന്നത് ഈ ഭ്രാന്തന്മാർക്ക് താമസിക്കാനാണോ? ടൂറിസ്റ്റ് ആണ് സാർ. ഇതൊക്കെ ആരോട് പറയാൻ? അതിനൊരു ഗവൺമെന്റ് വേണ്ടേ? എനിക്കറിയില്ല. അയാൾ ചിരിച്ചില്ലേ? എനിക്കറിയില്ല. എന്തൊരു അനുഗ്രഹം! പലർക്കും ആ സിദ്ധിയാണ് ആവശ്യം. അവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആരെ? ആ റൂമിൽ പോയ സ്ത്രീയെ. ഓഹോ, എവിടെ വെച്ചാണെന്ന് എത്ര ആലോചിച്ചിട്ട് ഓർമ്മ വരുന്നില്ല. ലോകം വളരെ ചെറുതാണ് ജയൻ. ചെറുപ്പത്തിൽ എന്റെ ഓർമ്മശക്തി എല്ലാവർക്കും അത്ഭുതമായിരുന്നു. 3 വയസ്സിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ കൂടി കൃത്യമായി ഞാൻ പറഞ്ഞിരുന്നു അത്രേ. എവിടെ വെച്ചാണ്? വെരി ഫെമിലിയർ, ഐ ആം ഷുവർ. മനസ്സ് ഒരു വികൃതി കുട്ടിയാണ് ജയൻ. നഷ്ടപ്പെട്ടതെന്ന് നാം വി പറഞ്ഞു കഴിഞ്ഞ് മറക്കാൻ തുടങ്ങുമ്പോഴാണ് പഴയ കളിക്കോപ്പുകളുടെ തകരപ്പാത്രത്തിൽ നിന്നും കുട്ടി കാണാതായ മുതൽ പുറത്തിടുന്നത്. സാർ, ഊടി ഇങ്ങോട്ട് കൊണ്ടുവരണോ അതോ? വേണ്ട, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. രണ്ടാള് ലീവിലാണ് സാർ. 6 റൂമിനും കൂടെ ഈ ഞാൻ, ഈ പാവപ്പെട്ട ഞാൻ, ഡിപ്പാർട്ട്മെന്റ് ലീവോ വല്ല നോട്ടോ ഉണ്ടോ? എല്ലാ ശുദ്ധ അബദ്ധമാണ് സാർ. എനിക്കിപ്പോ ഒരു ടെംപ്ടേഷനും ഇല്ല. കോട്ട നേരത്തെ തീർന്നു. നമസ്കാരം, മംഗളം ഉണ്ടാകട്ടെ. ഹായ്. ശങ്കരകുട്ടി, എന്റെ ചിക്കൻ റെഡിയായോ? റെഡി സാർ. ഭാസ്കര സാർ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ചിക്കൻ ഇപ്പം കിച്ചടി വന്നേ. അവനോട് പറഞ്ഞതുകൊണ്ട് ചിക്കൻ പറമ്പിക്കിടന്ന് കൂക്കുരു കൂന്ന് വെക്കുന്നു. അവനതിന്റെ പുറകെ കിടന്ന് ഓട്ടടാ ഓട്ടം. ഭാസ്കര, ഓ ലാർജ്. ഓ ലാർജ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്.
want to share a drink with me? Shedji, a small whiskey? No, sir. Namalke blood sugar, cholesterol, high blood pressure. No, sir. What a pity. ഈ കണക്കൊന്ന് പറഞ്ഞുതരൂ. What is Kundalini? Huh. Sorry, I did not know you had company. Have some fun, old boy. പെട്ടി കൗണ്ടറിൽ ഏൽപ്പിക്കൂ, ആരെങ്കിലും വന്ന് വാങ്ങിക്കൊള്ളൂ. അപ്പാ ബസ്സിൽ വെച്ച് മാറിപ്പോയി കാണണം. അപ്പാ സാമീന പെട്ടി ട്വിസ്റ്റ്. ആ എന്ന് വേണമല്ലോ വിചാരിക്കാൻ. വിലപിടിപ്പുള്ളവല്ലോ. എന്റെ പെട്ടിയിൽ എന്തുണ്ടാവാനാ? സാമിക്ക് പെട്ടിയല്ലേ പോയുള്ളൂ. ചിത്ര പറഞ്ഞ ദിവസമായി ഒരു ഭാര്യയും ഭർത്താവ് ഇവിടെ താമസിക്കാൻ വന്നു. ഈ മുറിയിലോട്ട് കാറെടുത്ത് കുത്തി ഉടനെ ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കി. ഭാര്യ മാറിപ്പോയിരിക്കുന്നു. ഉടനെ എന്നെ വിളിച്ചു കൗണ്ടറിൽ കൊണ്ട് ഏൽപ്പിക്കാൻ. ഞാൻ അവളെയും കൊണ്ട് വിളിച്ചോണ്ട് ഉടനെ പോയി. വാ വന്ന് ഓ വാ.
ഉറക്കം വരുന്നില്ല അല്ലേ? അടി നിർത്തിയാൽ അങ്ങനെ എനിക്ക് ഒരു 200 അടിച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. തന്നെയല്ല ഞാനേ കിടന്ന് പെടുക്കും. ഓ ഇന്ന് പെടുക്കുമെന്നാ തോന്നുന്നു. മരുന്ന് തരട്ടെ. എന്നെ കൊല്ലാനാണ് ഈ രണ്ടെണ്ണം അല്ലേ? ഏങ്ങൽ അധികമാകുമ്പോ രണ്ടെണ്ണം കഴിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? രണ്ടെണ്ണം ഹാർട്ട് കണ്ടീഷന് മോശമാണെന്ന് ഡോക്ടർ പോയി പറഞ്ഞത് നിന്റെ മുമ്പിൽ. അത് നീ മറന്നുല്ലേ? വെള്ളം കിടക്കണ്ടേ? എന്താ ആലോചിക്കുന്നത്? എന്താ എനിക്ക് ആലോചിക്കാനും പാടില്ലേ? മാധവൻ തോ അമാരാധന്റെ സത്യനാശ് കർഡാടാ. ഹരേ രാം ഹരേ രാം 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ.
Mr. Come in, please. And the best, Fredericks. I have 3 university records to my credit. Glad to meet you. Nyan Jayan. Any give a courtesy visit in the time illa. Someone is waiting for me. With warning. Mind your own business. Nyan. Any give a type area. Tinna give illa, titi give illa. Sorry, Nyan. Sunday mother, Kapalim, but you make the answer this year. Yende guiding a little. Ningal Taleda. Mr. Frederick. തനിക്ക് ഇവിടെ സദാ ഇറങ്ങാക്കുന്ന പണിയാമുണ്ടോ സർക്കാർ? വാതില് തുറക്കണേ, എടി വാതില് തുറക്കാൻ. മാമൻ പൊറുപ്പേ, രാത്രി ഒരു ഭാഗത്ത് കിടക്കാനും സമ്മതിക്കത്തില്ല. വാതില് തുറക്കണേ. നേരം എന്തായടാ? ഞാൻ നോക്കിയിട്ടില്ല. ഒരു രൂപ താടി. അവളെ അടുത്ത് ഏതടാ കാശ്? എനിക്കറിയില്ല. അവള് വല്ലടത്തും ചെന്ന് വല്ലതും കൊണ്ടുവന്നാലല്ലയോ ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം കഴിക്കാനൊക്കത്തുള്ളൂ. നീ പേടിക്കണ്ടടി, നിന്നെ ഞാൻ കെട്ടാൻ പോവാണ്. എനിക്കുള്ളതെല്ലാം നിനക്കല്ലേ. ഒന്നിനെ തല്ലിക്കൊന്നത് പോരാഞ്ഞിട്ടാണോ പിന്നെയും കെട്ടാൻ പോണത്? ഒരു കൊല്ലം കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. എന്താടി എന്നെ കെട്ടണം? നിനക്ക് സമ്മതമല്ലേടി? സമ്മതമല്ലേടി? നിന്നോടാണ് ഞാൻ പറഞ്ഞത്. ആ കൽപ്പണിക്കാരൻ ചെറുക്കനായിട്ടുള്ള നിന്റെ ചിത്രം അരികളൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഏത് ചെറുക്കനെ പറ്റി അടി അവൻ പറഞ്ഞത് എനിക്കറിഞ്ഞൂടാ. പിന്നെ എന്തിനാ അടി പറഞ്ഞത്? 10-14 വയസ്സുള്ള പെണ്ണാണെന്ന് കരുതിക്കോ. ചീത്ത പേര് കേൾപ്പിച്ചെങ്കിൽ അറക്കും, ഞാൻ അറക്കും. മുത്തശ്ശി വെറുതെ ഭ്രാന്ത് പറഞ്ഞാലുണ്ടല്ലോ. നിന്റെ തള്ള തന്നെ സമ്പാദിച്ചു തന്ന പേര് പോരാഞ്ഞിട്ടാണോടി നിന്റെ വറപ്പാട്? കിടന്നു മനസ്സിന് വേദന തോന്നുമ്പോ ഏതാണ്ടൊക്കെ പറഞ്ഞു പോകും. ഇവിടെ വാ, മോളിവിടെ വന്നിരിക്ക. നീ ഉള്ളത് കൊണ്ട് വയറു പൊരിയാതെ കഴിയുന്നു. നിന്നെ ഒരുത്തന്റെ കയ്യിൽ പിടിച്ചു കൊടുത്തിട്ട് മുത്തശ്ശിക്ക് മരിക്കാം. മുത്തശ്ശി മരിക്കണ്ട. മുത്തശ്ശി കൂടി ഇല്ലെങ്കിൽ മാമം കള്ളും കുടിച്ചിട്ട് വന്നാൽ ഞാൻ എന്താ ചെയ്യ? നിനക്കൊരു ദോഷവും വരത്തില്ല മോളെ. എപ്പോഴും ദേവിയെ സ്തുതിച്ചോണ്ടിരുന്നു. മോളി എന്ന് കിടക്ക്, പോ മോളെ, ചെന്ന് കിടന്നു. ആ
ചന്ദ്രപ്പളുങ്ക് മണിമാല മണിമാല ശംഖുമാല ശംഖുമാല കന്യാകുമാരിയിലെ കല്ലുമാല കല്ലുമാല പെണ്ണിന് കൈകൊണ്ട് പൊതിഞ്ഞിട്ട് കാറ്റിനും വെയിലിനും കുളിര് കോരി കല്ലുമാലണ്ണിന് കൈകൊണ്ട് പൊതിഞ്ഞിട്ട് കാറ്റിനും വെയിലിനും കുളിര് കോരി ആഹ ചന്ദ്രപ്പളുങ്ക് മണിമാല മണിമാല ശില്പം തീർത്തു ഞാൻ ഒരുപാടുണ്ട്. തീർന്നില്ലേ? നീ ആരാ? മേസ്ത്രിയോ? പണി കഴിഞ്ഞാൽ നോക്കിക്കോ, അമ്പലത്തിലെ വിഗ്രഹത്തെക്കാളും നന്നാവും. എനിക്ക് പോണം, കുടിച്ചിട്ട് പാത്രം നന്നാട്ടെ.
ഇത് തീർന്നാൽ എന്ത് ചെയ്യും? ആർക്കെങ്കിലും കൊടുക്കും. വിലക്കോ? വിലക്കോ വരുതയോ? നിനക്ക് വേണോ? എനിക്കെന്തിനാ? വല്ല സായപ്പന്മാർക്കും വിറ്റാൽ നല്ല കാശ് കിട്ടും. ദേവിയുടെ വിഗ്രഹം വിൽക്കേ, ഞാൻ വീട്ടിൽ വെക്കും, ദിവസം പൂവയ്ക്കും വിളക്ക് എത്തിക്കും. ഇന്ന് രണ്ടു മാസം കൂടി കഴിഞ്ഞ പാറയിലെ പണി തീർന്നു. പിന്നെന്താ ചെയ്യ? ബാക്കി നിർത്തിയ കൂലി തീർന്നവരെ ഞാൻ ഒരു പണിക്കും പോയില്ല. കുറെ തണ്ടണം, കുറെ ഉറങ്ങണം, കുറെ തിന്നണം. മടിയെ, കാശ് തീർന്നാലോ? മരുത്തുവ മലയില് കരങ്കലുണ്ടോ? പിഴയ്ക്കാൻ എനിക്ക് ആരുടെയും ഓശാര വേണ്ട. ചായ എട്. ഓ, സമയമായി, പോവാൻ നോക്കട്ടെ. ഇന്നലെ മാമം വന്നു, വേണ്ടാത്തതൊക്കെ പറഞ്ഞു. എന്താ പറഞ്ഞത്? കാശ് ചോദിച്ചു. പിന്നെ പിന്നെ എന്നെ കെട്ടുമെന്ന് പറഞ്ഞു. നീ അതും കേട്ട് നിന്നു? ഞാൻ എന്ത് ചെയ്യും? നാട് വിട്ടു പോകാൻ ഞാനൊരു ആൺകുട്ടി ആയില്ലല്ലോ. ഇതാ വരുന്നു. നിന്നെ വലിയ ഇഷ്ടമാണല്ലേ. സ്വാമിക്ക് എങ്ങനെ അറിയാം? എല്ലാം എനിക്കറിയാം. ആ കരിമ്പുരയ്ക്കപ്പുറത്ത് മുൻപ് ഇടിഞ്ഞു പൊളിഞ്ഞ കുളമായിരുന്നു, നിനക്കറിയില്ല. ചെണ്ടുമല്ലിക്കാവിനപ്പുറം മാരിയമ്മൻ കോവിൽ. സ്വാമി എല്ലാം നടന്നു നോക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ തന്നെ എനിക്കറിയാം. മുത്തച്ഛന്റെ പേര് കണ്ണമ്മേന്നല്ലേ. എങ്ങനെ അറിഞ്ഞു? ശങ്കറിന് നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ എങ്ങനെ അറിഞ്ഞു? ദർശന ദർശന ജരൂർ പാസാ. എന്ത് വില? 40 പൈസ. 40 പൈസക്ക് കൊള്ളാം. നടക്കുന്ന ആറിയല്. അയ്യോ, അതല്ലേ മായമ്മ. അങ്ങനൊന്നും പറയല്ലേ കേട്ടോ. അവര് വളരെ ദിവ്യതയുള്ള ഒരു, അവരുടെ കൈ കൊണ്ട് ആർക്ക് എന്തെങ്കിലും കൊടുത്താൽ അവനത് ഇരിപ്പതാണ്. ഞാൻ ഇവിടെ വന്നിട്ട് 20 വർഷമായി, ഇന്നും അവരതുപോലെ ഉണ്ട്. പിന്നെ നമ്മുടെ അനുഭവം ഇതൊക്കെയല്ലേ സാറെ. ആഹാ, ഡൈനിങ് റൂമിൽ രാത്രി അവരെ കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി. ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. രാത്രി മുഴുവൻ ആലോചിച്ചു, ഓർമ്മ വരുന്നില്ല. ഞാനും ആലോചിക്കുകയായിരുന്നു. ജാലകത്തെ ആദ്യമായി ജയന്റെ മുഖം കണ്ടപ്പോൾ എവിടെയോ കണ്ടിട്ടുള്ള പോലെ തോന്നി. എന്നെയോ?
அம்மா மாலை மாலை சங்கு மாலை முத்துமாலை மணிமாலை அம்மா ஞானும் போகணும் அம்பலத்தில் சாமி வரணும் இல்ல இல்ல நிழல்களை பின்தொடர்ந்த காலம் எனக்கு என்னே கழிஞ்சு குஞ்சு ஆ குஞ்சு போகும் ாய விமே கன்யகுமாரிமே தன்னோ துர்கே பிரச்சோதயாத் சத்யோ ஜாத்தம் பிரபத்யாமி சத்யோ ஜாத்தாய வை நமோ நம பவே பவே நாதி பவே பவஸ்வாம் பவோத்பவாய நம நமோ ஹிரண்யவாஹவே ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ കള്ളന്മാരാ ഒന്നിന് നാല് വിലയാ ആ നാല് ദിവസത്തേക്ക് കാണും ഈ പകിട്ടൊക്കെ വെറുതെ നോക്കാനാ വാങ്ങിച്ചു വാങ്ങിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇത് ഒറിജിനൽ ശരി കൊടുങ്ങ ഇതെന്ത് വില 25 രൂപ ഇഞ്ചക്ഷൻ ഇട്ട് സ്റ്റഫ് ചെയ്താണ് കളർ ഫെയ്ഡാവില്ല നല്ല സ്റ്റഫാണ് എക്സ്ക്യൂസ് മീ ഇന്നലെ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിരുന്നോ ഇല്ല എവിടെയോ കണ്ട പരിചയം തോന്നി എന്റെ പേര് ജയൻ രജനി ബ്രേക്ക്ഫാസ്റ്റിന്റെ നേരം തെറ്റിയാ എനിക്ക് വയറുവേദന എടുത്തത് കാര്യം നേരെ കറിയില്ലേ പോകാം വേണ്ട വല്ലാതും കഴിയട്ടെ ഒരു സാരിയ നിറം കണ്ടാൽ അതിന്റെ പിന്നാലെ നടന്നോളൂ ഒന്ന് പതുക്കെ അതിൽ കേൾക്കണ്ട കേൾക്കാം എവിടെ ചെന്നാലും മുണ്ടിക്കൂട്ട രജനി രജനി എവിടെ വെച്ചാണ് ഈ മുഖം നഷ്ടപ്പെട്ടത് ഒന്ന് പറയൂ എവിടെ വെച്ചാണ് കൊച്ചമ്മയുടെ മുഖത്തെന്താ ഒരു വൈക്ലബ്യം അല്ല ഒരു മൗനം ഓഹോ പിള്ളേരെ കാണാത്തോണ്ടായിരിക്കും എനിക്കും അങ്ങനെ പിള്ളേരെ കാണാൻ എന്തൊരാശയാണെന്നോ എത്ര കുട്ടികളുണ്ട് ഞാൻ ഇതേ വരെ ആ സത്യം ആരോടും പറഞ്ഞിട്ടില്ല 9 8 പുറത്തും ഒരു ചോട്ടാ ബാബു അകത്തും ഞാൻ ആളെ കൂടെ എന്റെ ഭാര്യ എടുത്ത് 8 പ്രാവശ്യമേ പോയിട്ടുള്ളൂ ഒരു പ്രസവം ഏറത്തെയാ അങ്ങനെ ഒരു വിളഭൂമിയാ എന്റെ ഭാര്യ ദൈവം തരുന്നതല്ലേ മേടിച്ചു കൂട്ടാ വീട്ടിൽ പോകാൻ അവധി കിട്ടില്ല കിട്ടിയാലും ഞാൻ പോകത്തില്ല മറ്റൊന്നുമല്ല കൊച്ചുങ്ങളെ നമ്പർ കൂടണ്ടെന്ന് വിചാരിച്ച് തന്നെയുമല്ല ഇവിടെ കോളുള്ള പാർട്ടി എപ്പോഴാ വരുന്നെന്ന് അറിയാനും ഒക്കത്തില്ല കോളുള്ള പാർട്ടി എന്ന് വെച്ചാൽ സുഖിക്കാൻ വരുന്നവരെ
അവന് വന്നാ പിന്നെ എനിക്ക് കോള. മുറിക്കാത്ത ശർദ്ദിലൊക്കെ ഒന്ന് വാരി പൊട്ടിയ കുപ്പിച്ചില്ലും വാടിയ മുല്ലപ്പൂമാലയും ഒക്കെ കളഞ്ഞ് പുതിയ ബെഡ്ഷീറ്റും വിരിച്ചാൽ എന്റെ വടി തീർന്നു. എനിക്ക് കാര്യമായിട്ടൊക്കെ അവർ തരും. എന്നാലും വലിയപ്പോഴും ഭാര്യയെ കാണണമെന്ന് തോന്നിയില്ലേ? ആ തോന്നലൊക്കെ ഞാൻ ഇവിടെ കൊണ്ടൊക്കെ സാധിച്ചെടുക്കും. പക്ഷെ ഭാര്യയ്ക്കും പിള്ളേർക്കും ചെലവനയിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഇതേവരെ ഞാൻ ഒരു മുടക്കവും വരച്ചിട്ടില്ല. പിള്ളേർക്ക് നിങ്ങളെ കാണാനൊന്നും ആഗ്രഹമില്ലേ? അവർക്ക് എന്നെ അറിയാൻ പാടില്ല. വല്ലപ്പോഴും വീട്ടിൽ പോകുന്നത് തന്നെ സന്ധ്യ കഴിഞ്ഞ അവരെണീക്കുന്നതിന് മുമ്പേ ഞാൻ ഇങ്ങനെ പോരുകയും ചെയ്യും. ഒരു ദിവസം ഞാൻ പകല് പോയി. അന്ന് എനിക്കൊരു അബദ്ധവും പറ്റി. എന്റെ കൊച്ചമ്മേ ഞാനും അവളും കൂടെ അകത്തെ മുറി കട്ടിലെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. മൂത്ത മകൻ പള്ളിക്കുടുത്തി പോച്ചു വന്ന് ഇത് കണ്ടു. അവനൊരു വടി എടുത്തോണ്ട് വന്ന് എന്റെ നെടുനേര നോക്കി ഒറ്റയടി. ആരാണാ എന്റെ അമ്മയുടെ കൂട്ടത്തിൽ കിടക്കുന്നെന്ന്. നേരത്തെ പണി കഴിഞ്ഞല്ലേ? എന്നോട് ഇവിടേക്ക് ഓടി നടക്കുന്ന കണ്ടു. പാർവതി എനിക്കറിയാം. വരണം. എവിടെയാ ശങ്കരന്റെ വീട്? നാഗർകോവിൽ. ആരൊക്കെ ഉണ്ട് വീട്ടിൽ? അറിഞ്ഞൂടാ. പോകാറില്ലേ? പത്തു കൊല്ലം മുമ്പ് ഞാൻ ഓടിപ്പോന്നു. പിന്നീട് അന്വേഷിച്ചിട്ടില്ല അല്ലേ? ഇല്ല. അമ്മ? എനിക്ക് 4 വയസ്സുള്ളപ്പോൾ നിറത്ത് പണിക്ക് വന്ന മേസ്ത്രിയുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അച്ഛൻ? ചത്തിട്ടുണ്ടാവില്ല. ദുഷ്ടന്മാർ അത്ര വേഗം ചാവില്ല. പാറയിലെ പണി എപ്പോൾ തീരും? ഒരു മാസം, ചിലപ്പോൾ 2 മാസം. പിന്നെ കല്ലുള്ളടത്ത് പണിയുണ്ടാവും. നീ പോയാൽ പാർവതിക്ക് തുണയാരുണ്ടാവും. നോക്കൂ, അവളെ വേദനിപ്പിക്കും. ഒരിക്കലും വേദനിപ്പിക്കും. മംഗളാനുഭവം. സന്തോഷമായി. ഓർമ്മകളുടെ ഒളിച്ചുകളി എവിടെ എത്തി? പിടി കിട്ടുന്നില്ല. രാവിലെ മുറിയിൽ കയറിയ ശേഷം അവർ പുറത്തിറങ്ങിയിട്ടില്ല. കിഴവൻ നിധി കാക്കുന്ന ഭൂതം പോലെയാണ്. ചില കിഴവന്മാർ അങ്ങനെ തന്നെയാണ്. മാൽദാർ ബൻകി കൈസ ബൻകി ഭാഗീദാർ കി ആഖോ മേ ധൂൾ ഠോകെ ദൂസറ കൈസ ഓ തോ ഹമാരാ ബാബാ കെ പാസ് ഗുമസ്താ താ അഭി തോ ഹേ 3 ഗാഡി ഏക് ഇമ്പോർട്ടഡ് ബെൻസ് ഹാ ഹായാ ഹോഗാ ഏക് ദരാ ലാക് ബ്ലാക് കം സേ കം ഭഗവാൻ നെ ചൈഹേ തോ ഏ ഗവൺമെന്റ് കോൺട്രാക്ട് മേ ഭാരി രക്കം ഹാത് മേ ആയി 4-5 lakh मुट्ठी गरम करने में चले जाए तो क्या गया? समझो कम से कम 20-25 का हिसाब हाथ में रहेगा. सब भगवान के मर्जी है. हंसती क्यों? मैं हंसती भी नहीं सकती. ये क्या हंसने का बात है? तुम्हारा मगज पर हमेशा कोई जब ब्लैक गाड़ी. मैं ना हंसूं तो फिर क्या करूं? നമുക്കൊന്ന് നടന്നിട്ട് വരാം. പോയിട്ടോ? എനിക്ക് വയ്യ. സുഖമില്ലേ? എന്താ സുഖമോ അസുഖമോ പറഞ്ഞിട്ട് നിനക്കെന്ത് കാര്യം? രജനി, നീ പോയിക്കോ. വേണ്ട. പോയിക്കോ, എനിക്ക് കടൽക്കാറ്റ് പിടിക്കുന്നില്ല. വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാണ്. എനിക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നു എന്ന് ഭാവിക്കണ്ട. അതാണ് എനിക്ക് ദുസ്സഹം. Ha ha ha!
മേസ്ത്രി ഇന്ന് കണക്ക് നോക്കി ഇടുമ്പോൾ എത്ര കാശ് ബാക്കി ഉണ്ടാവും അറിയോ? എത്ര? ഒന്ന് ഓടി 100, ചിലപ്പോൾ അതിലധികം. അത് കിട്ടിട്ടോ എവിടെങ്കിലും പോവും. ഇവിടെ നിന്നൂടെ, ഇവിടെ കല്ലില്ലേ, കല്ലുള്ളോടത്തൊക്കെ പണിയുണ്ടാവുന്ന വീമ്പ് പറയുന്ന ആളല്ലേ. ഞാനും ചെലവെല്ലാം ഉറപ്പിച്ചിട്ടുണ്ട്, കണ്ടോളൂ. ഞാനും എവിടേക്കെങ്കിലും പോവാണ്. എവിടേക്ക്? ഇഷ്ടമുള്ളടത്തേക്ക്. പാർവതി നിൽക്കൂ, ഞാൻ പറയുന്നത് കേക്കൂ. പാർവതി ഓടാതെ, പാർവതി നല്ല നിലാവുള്ള രാത്രിയിൽ നമുക്ക് ഒരു ദിവസം പാറയിൽ പോണം. കട്ടമരത്തിൽ വരാൻ പേടിയുണ്ടോ? തനിച്ചോ? ഞാൻ തുഴയും. പേടിയുണ്ടോ? എനിക്ക് പേടിയില്ല. എവിടേക്ക് വിളിച്ചാലും ഞാൻ വരും. എവിടേക്ക് വിളിച്ചാലും? വിളിച്ചു നോക്കാം. പാർവതി, പിന്നെ നീ ഇതുവരെ എന്നെ എടുക്കുമായിരുന്നടി. ഇന്ന് ആൾക്കാർ അധികം ഉണ്ടായിരുന്നു. ഭാര്യ വാങ്ങിച്ചോ? ചോദിച്ചത് കേട്ടില്ലേ? ഇല്ല മുത്തശ്ശി, ഇപ്പൊ വാങ്ങിട്ട് വരാം. മുത്തശ്ശി വേണ്ട വേണ്ട, ഈ സന്ധ്യ സമയത്തൊന്നും ഇറങ്ങി നടക്കണ്ട, പ്രായമല്ല നിനക്കിപ്പോ. എല്ലാ എവിടെയെങ്ങാനും പട്ടിണി കിടന്ന് ചത്തോ. Thank you.
ప్రాతరజ్ఞం ప్రాతరంద్రం హవామహే ప్రాతర్మిత్రావరుణ ప్రాతరశ్విన ప్రాతర్భగం భూషణం బ్రహ్మణస్పతిం ప్రాత సోమముతరుద్రం భువేమ ప్రాతర్జముగురువేమ ఉదోదామఘన్ చోద్యస్య వయం దేవానాగుం సుమతౌ స్యామ భగ ఏవ భగవాగుం అస్తు దేవాః తేన వయం భగవంత స్యామః. അതെ ഭഗവാൻ കൃപാ കരോ. ഒന്നും വേണ്ട സാർ, ഒരു രൂപ വേണ്ട സാർ. ആ ഠീക്ക്, എന്നാ ഒരു രൂപ മതി സാർ. നമസ്കാരം. സ്വാമി അനുഗ്രഹിക്കണം. 10-30 കൊല്ലക്കാലം വ്യാപാരം ചെയ്തു, കുറച്ചൊക്കെ ഉണ്ടാക്കി, ഒരു അവകാശിയില്ല. ഓ, ഞങ്ങൾ പുണ്യസ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു. സ്വാമി അനുഗ്രഹിച്ചാൽ സ്വസ്തി സ്വസ്തി. ഒരു രൂപയേ ഉള്ളൂ, അതും പോയോ? അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ഒരു രൂപ എന്നാടാ ജയപ്പനാടൊക്കെ ഉണ്ട്, കള്ളനോട്ടം ആണോ നീ? കൊച്ചുമട്ട് സാരി സാരി ചേട്ടക്കെ സാറേ, ഒരു രൂപയ്ക്ക് വലിയ നന്ദി, സന്തോഷം. എന്റെ പൊന്ന്, അയാൾക്ക് എങ്ങനെ കൊച്ചുങ്ങളുണ്ടാവും? കഷ്ടപ്പെട്ട് എനിക്ക് തന്നത് ഒരു രൂപ. ലക്ഷപ്രഭു ഭാസ്കര. ഭാസ്കര
ഏയ് നിൽക്ക് എനിക്ക് മാല വേണം എനിക്ക് വേറെ പണിയുണ്ട് നിൽക്ക് പെണ്ണെ ഒരു ദിവസം മാല വിറ്റാൽ നിനക്ക് എന്ത് കിട്ടും നിൽക്ക് പെണ്ണെ നീ എന്റെ റൂമിലേക്ക് വരുമോ എന്തിനാ കാര്യമുണ്ട് നിനക്ക് വേണ്ടതൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം എന്റെ മാല വിടാൻ ഇന്ന് കച്ചവടം നടന്നില്ലേ കുഞ്ഞ് അയാൾ വാങ്ങില്ല അയാൾ കാണുമ്പോഴൊക്കെ അത് ഇതും പറയും എന്താ പറഞ്ഞത് ഒന്നുമില്ല കുഞ്ഞ് അമ്മയമ്മ ഈ മാല വേണ്ട അമ്മ നല്ല മാല മേടിക്കാം യെസ് കം ഇൻ ആ ഇരിക്കൂ എന്താ അമ്പലത്തിൽ പോയില്ലേ അവളെ കിഴവൻ തടവിൽ വെച്ചിരിക്കുകയാണ് രാക്ഷസിൽ നിന്നും കന്യകയെ രക്ഷിക്കാൻ വേഷം മാറി നടക്കുന്ന രാജകുമാരൻ വന്നിരിക്കുന്നു അല്ലേ സ്വാമി പരിഹസിക്കുകയാണോ അല്ല സ്വാമിക്ക് അറിയില്ല എനിക്ക് മനസ്സിലാകുന്നു മനസ്സിലാവില്ല എനിക്ക് കൂടി ഇതുവരെ അജ്ഞാതമായിരുന്നു ഈ വികാരം സന്യാസിമാർ ആരെയും സ്നേഹിക്കാറില്ലല്ലോ എല്ലാവരും സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നു അത് നേടാനാവാതെ വരുമ്പോൾ കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെട്ടു എന്ന് നടിക്കുന്നു സ്വാമിക്കറിയുമോ വിവാഹത്തെപ്പറ്റി മുമ്പൊരിക്കലും ഞാൻ ആലോചിച്ചിട്ടില്ല കാരണം ഒരു സ്ത്രീയിലും മനസ്സ് തങ്ങി നിന്നില്ല മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രേമനാടകങ്ങൾ ഞാൻ വിലക്കി വാങ്ങി ഞാൻ മുഴുവിപ്പിക്കാം ഇപ്പോൾ ജീവിതത്തിൽ ആദ്യമായ ഒരു സ്ത്രീയോട് കാരണമില്ലാതെ അടുപ്പം തോന്നി കണ്ടു മറന്ന ഒരു സ്വപ്നം പോലെ അവൾ എന്നെ അസ്വസ്ഥയാക്കി ആണോ എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ആലോചിക്കുകയായിരുന്നു നേരെ ചെന്ന് വാതുക്കൽ മുട്ടുക എന്നിട്ട് എന്നെ പകയോട് നോക്കുന്ന ആ വൃദ്ധനോട് പറയുക ഞാനിവിടെ സ്നേഹിക്കുന്നു സ്വാമി എന്ത് പറയുന്നു ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു ജയന്റെ മുഖം ഞാൻ കണ്ടത് വളരെ വളരെ മുൻപാണ് എന്നെയോ ഇംപോസിബിൾ ഞാൻ കണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട എന്റെ മുഖം ഇതായിരുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നാം എത്ര അജ്ഞനാണെന്നേ നമുക്കറിയൂ നീ എനിക്ക് മാല തരില്ലേ എത്ര വേണം എത്ര വേണം വിൽക്കാൻ വെച്ചതൊക്കെ ഞാൻ വാങ്ങിക്കും 20 എണ്ണം ഉണ്ട് 15 രൂപയ്ക്ക് മുതലാളി മുഴുവൻ എടുത്തോ രൂപ റൂമിലാണ് വൈകുന്നേരം നീ റൂമിലേക്ക് വാ ഒരു മുതലാളി എത്ര എടുക്കടി ഞാനൊന്നും വിറ്റില്ല ഇവിടെ ബ്രാൻഡി വിസ്കി ഒന്നും കിട്ടില്ലേ എന്നോടാണോ സാറ് ആ റെസ്റ്റ് ഹൗസിലില്ലേ സ്റ്റോക്ക് എല്ലാം തീർന്നു പോയി സാറിന് വേണമെങ്കിൽ ഞാൻ നാടൻ ഒരു ചേഞ്ചിന്റെ നാടനായാലും കൊള്ളാം ആ ഏത് പെണ്ണ് എന്റെ സ്വന്തം 10 കാശിന്റെ ഉപകാരമില്ല ശരി എന്റെ കൂടെ വരും ഓ മണിക്ക്
പക്ഷെ ഒരു കാര്യം എത്ര വിളിച്ചാലും വീരപ്പൊന്നുമില്ല. ഇത് കുടി. ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ടല്ലോ. എത്ര കുടിച്ചാലും വീരപ്പിന് ബോധം കിട്ടുന്നുണ്ടാവില്ല. സാറിനൊരു കാര്യം കേൾക്കണം. തനിക്ക് കഴിയോ? വീരപ്പൻ ഒരു വാക്ക് പറഞ്ഞ അത് വാക്കാണ്. ഞാൻ കൊണ്ടുവരും. രാത്രി 8 മണിക്ക് അവർ ഇവിടെ ഉണ്ടാവും. ശരി, തരാം. എട്ട് മണി. അവർ നാളെ രാവിലെ പോകുന്നു. മാനേജർ പറഞ്ഞു. പോകട്ടെ, ആരും എവിടെയും വരൂ. നമുക്കൊക്കെ പരിചയപ്പെടാം. സാമയോട് ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായി. ഞാനോ പുറംപോക്കിൽ ഒക്കെ പരിചയപ്പെടാം. സാമയോട് ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായി. ഞാനോ പുറംപോക്കിൽ അരഞ്ഞു നടക്കുന്നവനാണ്. ഞാൻ കുടുംബത്തിൽ എനിക്ക് എന്ത് സ്ഥാനം കുഞ്ഞേ? ഞാൻ ഒറ്റയ്ക്ക് പോകും. കം വാട്ട് മേ. അനുഗ്രഹങ്ങൾ, ആശംസകൾ. ആ, രാവിലെ മറ്റൊരു മണവാട്ടിയെ കണ്ട് ഈ സമ്മാനങ്ങൾ ഏൽപ്പിച്ചിട്ട് ഞാനും സ്ഥലം വിടും. വരൻ ആകാശത്തോളം ശിരസുയർത്തിപ്പിടിച്ച് നടന്നടുക്കുമ്പോൾ ദേവകൾ കൂരിത്തരിക്കുന്നു. വധുവിന്റെ കാലടികളിൽ ഭൂമി ചുംബിക്കുന്നു. ലോകം അനുരാഗികളെ ആദരിക്കുന്നു. സന്യാസിമാർ പോലും. ഓ, സാറിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. സാർ ഈ ഫോൺ അടിച്ചാൽ അത്രയ്ക്ക് കേറില്ല അല്ലേ? എന്റെ പേര് ജയൻ. മൂന്നാറിലാണ് വീട്. ഗ്ലാഡ് ടു മീറ്റ് യു. ഐ എം സോമസുന്ദരം, അംബിക ബിൽസിന്റെ മാനേജിംഗ് ഡയറക്ടർ. ഇത് എന്റെ ഭാര്യ രജനി. താങ്ക് യു. വെരി നൈസ് ടു ഹാവ് മെറ്റ് യു. Thank you.
ജനിലെ ചരക്കെങ്ങനെ? എവിടെ ചെന്നാലും മനുഷ്യന് സൂര്യമില്ല. വാഴകിൻ വാഴക്ക് തമാശ, എല്ലാം വെറും തമാശ. നീ അടുത്തുകാരും വാഴ നടക്കുന്നുണ്ടോ? ബ്രഹ്മാണി മാനം മര്യാദ ഉള്ളവർക്ക് ജീവിക്കാൻ പറ്റില്ല. വിളിച്ചു പോയിട്ടും കൂട്ടാതെ കിടന്നുറങ്ങോ. എന്താ ഞാൻ ഉറങ്ങാൻ കരുതിയായോ? അസുഖം അധികാവേണ്ടെന്ന് കരുതി. ഞാൻ രോഗിയ മരിക്കാൻ പ്രാർത്ഥിച്ചോ. ില്ലെങ്കിൽ കിടന്നാ ഉറക്കം വരത്തില്ല. തന്നെയല്ല, ഞാൻ രാത്രി കിടന്ന് യൂറിൻ പാസ് ചെയ്യും. മൗനം സമ്മതമായിരിക്കും. Thank you.
Why? There is nothing to be sorry. Jailer and Yan Tagartu. In your cuisine. Yan Paranigaku. Come on, in your എനിക്ക് മനസ്സിലായി. ലൈക്ക് എ ഫൂൾ ഐ ഫോർഗട്ട് എവരിതിങ്. പശുവിനെ തീറ്റാൻ തോട്ടത്തിൽ ഒരു പെൺകുട്ടി വരും. മടിയിൽ ഞാവൽപ്പഴമുണ്ടാകും. അമ്മ കാണരുത്. വലിയ വീട്ടിലെ കുട്ടിക്ക് ഞാവൽപ്പഴം തിന്നൂടാ. നമുക്ക് പോകാം ജയൻ. ഏത് വരൂ. നാം എങ്ങോട്ടാണ്? നടക്കൂ. നാം എങ്ങോട്ടാണ്? നടക്കാനല്ലേ പറഞ്ഞത്. നാം എങ്ങോട്ടാണ്? എന്താ ചെയ്യുന്നത്? കം ഓൺ പ്ലീസ് ബിഹേവ് യുവർ സെൽഫ്. കം ഓൺ സൂക്ഷിച്ച്. ഇതാ പിടിച്ചോളൂ, പിടിച്ചോളൂ പതുക്കെ. കം ഓൺ സോറി സോറി. ഒന്ന് സഹായിച്ചോളൂ. സോറി. കം ഓൺ ദാൽപ്പ് കൂടെ പോയാൽ മതിയല്ലോ. കം ഓൺ. നന്ദി. ചേച്ചനി, ചേച്ചനി, യാവൽക്കാട്ടിന് പുറത്ത് വീട്, അതിർത്തിയിൽ ഓടപ്പൂക്കൾ, പാറക്കെട്ടിൽ വീഴുന്ന വെള്ളത്തിന്റെ ശബ്ദം, പുല്ലുണ്ണി കിളിയുടെ കരച്ചിൽ അനുകരിക്കാൻ കഴിയുന്ന പെൺകുട്ടി. ഞാൻ ഓർക്കുന്നു, എല്ലാം ഓർക്കുന്നു. ആ ജയൻ മരിച്ചു. ആ രജനിയും മരിച്ചു ജയൻ. ഉറങ്ങിക്കൊള്ളു ജയൻ. ഉറക്കമില്ലാത്തവരുടെ രാത്രിയാണിന്ന് അല്ലേ രജനി? ഞാൻ ഉറങ്ങാറില്ല, എനിക്കുറക്കം വരില്ല. ശവപ്പെട്ടിക്കകത്താണ് കിടക്കുന്നതെന്ന് തോന്നും. നിനക്ക് ഇയാളുമായിട്ട് എന്ത് കാര്യം? ഞങ്ങളൊരു ഞാവൽക്കാട്ടിലെ കഥ പറയായിരുന്നു. 30 വർഷം മുമ്പായിരുന്നെങ്കിൽ തന്റെ പല്ല് ഞാൻ തല്ലി കുളിക്കുമായിരുന്നു. കള്ള സന്യാസി രജനി. ഞാൻ ഇവിടെയുണ്ട്. ശവം പോ
പോലെ നിങ്ങളുടെ മുമ്പിലുണ്ട് കഴിഞ്ഞ 6 കൊല്ലമായി. ഇതാ നോക്കൂ. എനിക്കറിയാം ഞാൻ മരിച്ചിട്ടാലും സുഖിക്കാമെന്ന് കരുതണ്ട. അനാഥമന്ദിരത്തിൽ എഴുതി വെക്കും എല്ലാം എന്നെ തോൽപ്പിക്കാമെന്ന് ആരും കരുതണ്ട. കച്ചവടത്തിൽ എന്നും ലാഭം നിങ്ങൾക്കായിരുന്നു. ശല്യപ്പെടുത്താതെ ഒന്ന് പോകുന്നുണ്ടോ? എല്ലാം സഹിക്കാനുള്ള ശക്തി ഉണ്ടാകട്ടെ. കരയാതിരിക്കൂ കുഞ്ഞെ, കരയാതിരിക്കൂ. ഇല്ല, എനിക്ക് നിരാശയില്ല. 18 വയസ്സിൽ ഈ വിവാഹത്തിന് സമ്മതിക്കുമ്പോൾ ഇതിൽ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കരയരുത് കുഞ്ഞെ, കരയരുത്. ഇല്ല, എന്നും ഞാൻ കരയില്ല. ഈ കച്ചവടം കൊണ്ട് കുടുംബം രക്ഷപ്പെട്ടു. രണ്ടനുജന്മാർ പഠിച്ചു. കിടക്കാൻ വീടുണ്ടായി. അടുപ്പിൽ തീ കെട്ടില്ല. ഇല്ല, എനിക്കൊട്ടും വിഷമമില്ല.
കോവിലെ കൊട്ടും പാട്ടും ഒക്കെ കഴിഞ്ഞു. മുത്തശ്ശിക്ക് എന്ത് തോന്നുവോ? പോട്ടെ, തനിച്ചു പോവോ? വിടു, ബാക്കി നാളെ. ഉറപ്പ്? സത്യം. എന്നെ തൊട്ട് സത്യം ചെയ്. സത്യം. വിടു. ദേവി, മകളെ, മകളെ, എന്റെ പൊന്നുമകളെ, കുഞ്ഞെ, കരയാതിരിക്കൂ മകളെ. ലോകത്തിന് നിഷ്കളങ്കത പുറപ്പെടുവിക്കാനാവില്ല കുഞ്ഞെ, ആവില്ല.